നമസ്കാരം, ഞാൻ എം ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാന് വലുത്. നിഷ്കളങ്ക ഭക്തിക്ക് മുന്നിൽ അറിവിനും പാണ്ഡിത്യത്തിനും സ്ഥാനമില്ല എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ശ്രീ പത്മപാദരുടെ കഥയാണ് ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ശ്രീ ആദിശങ്കരാചാര്യരുടെ ശിഷ്യരിൽ വളരെ പ്രമുഖനായിരുന്നു പത്മപാദർ. സനന്ദൻ എന്ന ആ സന്യാസിയുടെ നാമം പത്മപാദർ എന്നത് ആയതെങ്ങനെയെന്ന് അറിയുമോ? ഗുരുവായ ശങ്കരാചാര്യർ പുഴയുടെ മറുവശത്ത് നിന്നും വിളിച്ചപ്പോൾ തന്റെ ഗുരുവിനോടുള്ള കടുത്ത ഭക്തി കൊണ്ട് മുന്നിൽ പുഴയുള്ളത് മറന്ന് നടന്നു നീങ്ങിയ ആ ശിഷ്യന്റെ ഗുരുഭക്തിയുടെ പ്രഭാവത്താൽ പുഴയിലിറങ്ങി സ്വയം അദ്ദേഹം ഓരോ പാദം വെള്ളത്തിൽ വച്ചപ്പോഴും അവിടെ ഓരോ താമരപ്പൂക്കൾ വിരിയിച്ച് അദ്ദേഹത്തെ ശങ്കരാചാര്യർ മുങ്ങിപ്പോകാതെ രക്ഷിച്ചു. അങ്ങനെ അന്ന് മുതൽക്കാണ് അദ്ദേഹം പത്മപാദർ എന്നറിയപ്പെടുന്നത്. അങ്ങനെയുള്ള പത്മപാദർ എന്ന സന്യാസി വര്യൻ ശ്രീ നരസിംഹസ്വാമിയുടെ പരമഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ നരസിംഹഭക്തി ലോകപ്രസിദ്ധവുമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പത്മപാദർക്ക് തോന്നി തൻ്റെ ഇഷ്ടദേവതയായ ശ്രീ നരസിംഹമൂർത്തിയെ കൂട്ടും തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയാലോ എന്ന്. മാത്രവുമല്ല, അദ്ദേഹത്തിന് താൻ തന്നെയാണ് നരസിംഹമൂർത്തിയുടെ ഏറ്റവും വലിയ ഭക്തൻ എന്നൊരു തോന്നലും അദ്ദേഹത്തിൽ കടന്നുകൂടി. പോരെ പുടിപൂരം. അഹങ്കാരം എന്നത് മഹാവിഷ്ണുവിന് സഹിക്കാൻ കഴിയാത്ത ഒരു വികാരമാണ്. അത് വന്നാൽ അത് തൻ്റെ ഭക്തൻ കൂടിയാണെങ്കിൽ സംശയമില്ല, തീർച്ചയായും അദ്ദേഹം അതിൻ്റെ മുനയൊടിക്കുവാനായി വേണ്ടത് ചെയ്തിരിക്കും. അങ്ങനെ ആ വ്യക്തിയെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരിക്കും എന്നത് തർക്കമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ മനസ്സിൽ വിചാരമുണ്ടായ ഉടൻ തന്നെ പത്മപാദർ എല്ലാ ആചാരവിധികളോടും കൂടി ശ്രീ നരസിംഹസ്വാമിയെ ആരാധിക്കുവാനും പൂജിക്കുവാനും തുടർന്നു. തുടർന്ന് അന്നം, ജലം, വായു എന്നിവ ക്രമമനുസരിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് കൊടും തപസ്സു ചെയ്യുവാനായി നിശ്ചയിച്ചുകൊണ്ട് ധ്യാനം ആരംഭിച്ചു. ഒരാഴ്ച അങ്ങനെ ജപധ്യാനങ്ങളിൽ കടന്നുപോയി. നരസിംഹസ്വാമിയുടെ മുഖം മനസ്സിൽ പോലും തെളിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ പത്മപാദർ തൻ്റെ തപസ് കൂടുതൽ കഠിനമാക്കി. ഒറ്റക്കാലിൽ നിന്നായി പിന്നത്തെ തപസ്. അത് ദിവസങ്ങളോളം നീണ്ടു, ഒരു ഫലവുമില്ല. പിന്നെ ആഹാരം തീർത്തും ഉപേക്ഷിച്ചുകൊണ്ടായി തപസ്. അതും ഫലം കണ്ടില്ല. പിന്നെ ക്രമേണ ജലവും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ തപസ് കൂടുതൽ കഠിനാക്കി. എങ്ങനെയും ശ്രീ നരസിംഹമൂർത്തിയെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? തൻ്റെ പേരിന് തന്നെ അത് കളങ്കം ചാർത്തുകയില്ലേ? അത് കാരണം താനല്ലേ നരസിംഹഭക്തിയുടെ അഗ്രഗണ്യൻ എന്നൊക്കെയാണ് സന്യാസിയായിട്ട് പോലും അഹങ്കാരത്തിൻ്റെ പിടിയിൽ അമർന്നു പോയ അദ്ദേഹം ചിന്തിച്ചു കൂട്ടിയത്. പക്ഷേ കഠിനമായ തപസ്സുകൊണ്ട് അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചു. എല്ലും തോലുമായി എന്നല്ലാതെ യാതൊരു ഗുണമുണ്ടായില്ല. ഇതൊക്കെ കണ്ടും ശ്രദ്ധിച്ചും ഒരാൾ സദാ ആ കാട്ടിൽ പത്മപാദർക്കരികിലായിട്ടുണ്ടായിരുന്നു, ഒരു സാധുവായ വേട. അന്നന്നത്തെ ആഹാരത്തിനു വേണ്ടി ചെറുജീവികളെ വേട്ടയാടി പിടിച്ച് ജീവിക്കുന്ന അയാൾക്ക് മര്യാദയ്ക്കുള്ള ഒരു വീടോ വിദ്യാഭ്യാസമോ ലോകപരിചയമോ എന്തിനു പറയുന്നു? മര്യാദയ്ക്ക് സംസാരിക്കുവാൻ പോലുമുള്ള അറിവുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖത്തിലും കഷ്ടപ്പാടിലും അലിയുന്ന ഒരു ഹൃദയം, അത് മാത്രമായിരുന്നു അയാളുടെ കൈമുതൽ. അയാൾ നോക്കുമ്പോൾ ഒരു സന്യാസി ഇരുന്നും നിന്നും മനസ്സിലാവാത്ത ഏതോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഘോര നരസിംഹ മന്ത്രങ്ങളാണെന്ന് ഭാവത്തിനുണ്ടോ അറിയുന്നു? പട്ടിണി കിടന്നും വെള്ളം പോലും കുടിക്കാതെയും കിടന്ന് കഷ്ടപ്പെടുന്നു. കുറേ ദിവസമായി രാവിലെയും വൈകിട്ടും അതിലേ കടന്നു പോകുമ്പോൾ
ഈ കാഴ്ച കണ്ട് മനസ്സ് വേദനിച്ച ആ പാവം ഒരു ദിവസം ഇതിനെക്കുറിച്ച് അറിയുവാൻ തന്നെ തീരുമാനിച്ച് സന്യാസിയോട് കാര്യം ചോദിച്ചറിയാൻ ചെന്നു. എന്നാൽ കുറേ നേരം നിന്ന് ചോദിച്ചെങ്കിലും ധ്യാനത്തിലായിരുന്ന പത്മപാദർ മറുപടിയൊന്നും പറഞ്ഞില്ല. അതിനാൽ വേടൻ അടുത്തു കണ്ടതായ യോഗ്യമായ കുറേ ഫലമൂലാദികൾ ഒരു ഇലക്കുമ്പിളിലും മുളയുടെ കുഴലില് അടുത്തുള്ള തടാകത്തിലെ വെള്ളവുമായി അദ്ദേഹം ഉണരും വരെ അവിടെ കാത്തുനിന്നു. ഉണർന്നപ്പോൾ ഇവയെല്ലാം കാൽക്കൽ വച്ച് തൊടുത് മാറി നിന്നുകൊണ്ട് ചോദിച്ചു, ഏൻ എന്നും കാണുന്നതാ തമ്ര, ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് കഷ്ടപ്പെടുന്നത്, എന്താ കാര്യം തമ്ര? ഏനോട് ചൊല്ല, അടിയനെ കൊണ്ട് നടക്കുന്നതാണെങ്കിൽ അടിയൻ സഹായിക്കാം. ഇപ്പൊ തന്നെ തമ്പ്ര വല്ലതും വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു, അടിയന് ഇത് ഇനിയും കാണാൻ വയ്യാത്തോണ്ടാ, ചൊല്ല് തമ്പ്ര ചൊല്ല് എന്ന് വേടൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് കേട്ടപ്പോ അദ്ദേഹം ഒന്ന് ചിന്തിച്ചു, ഈ എട്ടും പൊട്ടും തിരിയാത്തവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് കരുതി. പത്മപാദർ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് നിർബന്ധം സഹിക്ക വയ്യാതായപ്പോ അദ്ദേഹം പറഞ്ഞു, നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല, ഞാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ സക്ഷാൽ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കൊടും തപസ് ഉരുമ്പിട്ടിരിക്കുന്നത്. എന്നാൽ ആ പറഞ്ഞതൊന്നും തന്നെ പാവം നമ്മുടെ വേടന് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, നരസിംഹം എന്താണെന്നോ എങ്ങനെ ഇരിക്കുമെന്നോ അറിയാത്തത് കൊണ്ട് ആ പാവം വീണ്ടും തൻ്റെ സംശയം പത്മപാദരോട് ചോദിച്ചു, തമ്പ്ര ഏന് അറിയാത്തത് കൊണ്ടാണേ ഈ നരസിംഹം കാണാൻ എങ്ങനെയാ, ഏത് ജീവിയെപ്പോലെയാണ്? അല്ല, ഈ കാട്ടിലെങ്ങും കാട്ടിലെങ്ങാനും വച്ച് കാണുകയാണെങ്കിൽ ഞാൻ പിടിച്ചു കെട്ടി തമ്പ്രാൻ്റെ മുന്നിൽ കൊണ്ടുവരാം, അപ്പോഴെങ്കിലും തമ്പ്ര പട്ടിണി കിടക്കുന്നത് നിർത്തൂലോ. വേടൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വിഡ്ഢിത്തമായി കരുതി. ഉള്ളിൽ പരിഹാസവും അല്പം പുച്ഛവും കലർന്ന ഭാവത്തോടെ പത്മപാദർ ഇങ്ങനെ പറഞ്ഞു, എനിക്കാരുടെയും സഹായം ഇക്കാര്യത്തിൽ വേണ്ട. പിന്നെ നരസിംഹം എന്നാൽ ശിരസ് സിംഹത്തെപ്പോലെയും ഉടൻ മനുഷ്യ സമാനവുമായ ഒരവതാരമാണ്. നിനക്കത് കാണുവാൻ പോയിട്ട് മനസ്സിലാകുവാൻ തന്നെ പല പല ജന്മങ്ങൾ വേണ്ടിവരും എന്ന് വേടനോട് പറയുകയും ചെയ്തു. പിന്നെ കൂടുതലൊന്നും കേൾക്കാൻ വേടൻ നിൽക്കാതെ നരസിംഹത്തെ കണ്ടുപിടിക്കാനായിട്ട് പുറപ്പെട്ടു. വേടൻ സ്വയം പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, ഏനൊന്നും കിട്ടാനല്ല, ഒരു ജീവൻ പട്ടിണി കിടന്നുകൊണ്ട് മരിക്കണ്ടാന്ന് കരുതിയിട്ടാ, അതിനു വേണ്ടി മാത്ര ഏൻ നരസിംഹത്തെ പിടിക്കാൻ പോണേ എന്ന് പിറുപിറുത്തുകൊണ്ട് വേടൻ പോയി. ഒരു സന്യാസിയുടെ കഷ്ടപ്പാട് കുറയ്ക്കുവാനും അദ്ദേഹത്തെ സഹായിക്കുവാനും വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ട് ശുദ്ധനായ ആ വേടൻ കാടും മേടും മലകളും താണ്ടി നരസിംഹത്തെ അന്വേഷിച്ചു നടക്കുവാൻ തുടങ്ങി. അതും തമ്പ്രാൻ്റെ സിംഗേ, തമ്പ്രാൻ്റെ സിംഗേ, നീ എങ്കേ എന്ന് ചോദിച്ചുകൊണ്ട്. കാട്ടിലെ എല്ലാ ഗുഹകളിലും വലിയ മരങ്ങളിലും മലയടിവാരത്തും എന്ന് വേണ്ട, എല്ലായിടത്തും കണ്ട എല്ലാ മൃഗങ്ങളെയും പരിശോധിച്ചുകൊണ്ട്, ഓ ഇത് ഈയായിരുന്നോ, നാനോർത്ത് തമ്പ്രാൻ്റെ സിംഗാണെന്ന് എന്ന് പറഞ്ഞ് ഓരോ മൃഗങ്ങളെയും പരിശോധിച്ച് അതിനെയൊക്കെ പരിശോധിച്ചതിന് ശേഷം വിട്ടയച്ച് കളയുകയും ഇങ്ങനെ രാവും പകലും ഒരു ഭ്രാന്തനെ പോലെ അവൻ തമ്പ്രാൻ്റെ സിംഗത്തെ തേടി നടന്നു. അങ്ങനെ വിഷ്ണുപൂജ ചെയ്യുന്ന ഒരാളെ സഹായിക്കുക എന്ന മഹാപുണ്യത്താൽ സുകൃതിയായ ആ വേടൻ അറിവോടെ കൊടും തപസ് ചെയ്യുന്ന ആ പത്മപാദരേക്കാൾ ഭക്തിയിൽ ഉയരങ്ങളിലായി. ഒപ്പം ശാരീരികമായി ഒരു കഠിന തപസ് അനുഷ്ഠിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ക്ഷീണിതനുമായി തീർന്നു നമ്മുടെ വേടൻ. എന്നിട്ടും അവൻ തമ്പ്രാൻ്റെ സിംഗത്തെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ നിഷ്കളങ്കമായ, അതിലേറെ നിഷ്കാമമായ ഭക്തിയുടെ താപം സക്ഷാൽ ശ്രീവൈകുണ്ഠത്തെ പോലും തിളപ്പിക്കുവാൻ തുടങ്ങി.
സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ തൽപമായ അനന്തന് വേടന്റെ തപശക്തി കൊണ്ട് പാലാടി തിളച്ചിട്ട് ദേഹം കൊള്ളാൻ തുടങ്ങി. ഒപ്പം എല്ലാവരെയും ദാരിദ്ര്യ താപത്താൽ തപിപ്പിക്കുവാൻ കഴിവുള്ള ശ്രീ ലക്ഷ്മീദേവിയും ഈ താപത്താൽ വലയുകയും ഭഗവാനോട് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞ് സങ്കടമുണർത്തിക്കുകയും ചെയ്തു. ഒടുവിൽ ഭഗവാൻ തൻ്റെ അടുത്ത ലീലയ്ക്കുള്ള സമയമായി എന്നറിയിച്ചുകൊണ്ട് പതിവ് പുഞ്ചിരിയോടെ അവിടെ നിന്നും അപ്രത്യക്ഷനായി. സപ്തഋഷികൾക്കും ത്രിമൂർത്തികൾക്കും എന്തിന് സാക്ഷാൽ ശ്രീ ലക്ഷ്മീ ഭഗവതിക്ക് പോലും പെട്ടെന്ന് പ്രാപ്യമല്ലാത്ത തൻ്റെ ശാന്ത നരസിംഹരൂപത്തിൽ നാലു തൃക്കൈകളിലും ശംഖുചക്ര ഗദാപത്മധാരിയായി ആ ത്രൈലോക്യ അധിപതിയായ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മഹത്വം ഒന്നുമറിയാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനല്ലാതെ തന്നെ അന്വേഷിച്ചലയുന്ന പരമസാധുവായ വേടൻ വരുന്ന വഴിയിൽ അവനായിട്ട് മാത്രം ഭഗവാൻ കാത്തുനിന്നു. ഭക്തവത്സലൻ എന്ന തൻ്റെ പേര് അന്വർത്ഥമാക്കുവാൻ വേണ്ടി എന്ന പോലെ. പാവം വേടൻ പതിവ് പോലെ തമ്പ്രാന്റെ സിംഹത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ അതാ തൻ്റെ വഴിയിൽ കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആ പ്രകാശത്തിന് നടുവിലായി അതാ താൻ ഇത്ര നാളും നോക്കി നടന്ന സാക്ഷാൽ തമ്പ്രാന്റെ സിംഹം. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, അത് തമ്പ്രാൻ പറഞ്ഞ പ്രകാരമുള്ള പകുതി സിംഹവും പകുതി മനുഷ്യനും ആയ ആള് തന്നെ. ഒപ്പം നാല് കൈകളും ആ കൈകളിലൊക്കെ എന്തൊക്കെയോ തിളങ്ങുന്ന സാധനങ്ങളും ഉണ്ട്. നല്ല ഓമനത്തുള്ള മുഖവും ഒക്കെ കണ്ടപ്പോ തന്നെ കണ്ട് പേടിച്ചെന്ന് കരുതി വേടം പറഞ്ഞു, ഈ പേടിക്കണ്ടാട്ടോ, ഇന്നെ ഏനൊന്നും ചെയ്യൂല എന്ന് സാക്ഷാൽ ഭഗവാനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ പാവം ഇങ്ങനെ പറഞ്ഞു, തമ്പ്രാന്റെ സിംഗേ, തമ്പ്രാന്റെ സിംഗേ, ഇത്ര നാളും നീ എങ്ങനെയായിരുന്നു? അവിടെ ഒരു പാവം തമ്പ്ര നിന്നെ കാണാഞ്ഞ് തണ്ണി പോലും കുടിക്കാതെ ഒറ്റക്കാലിലും തീയിന്റെ നടുവിലുമൊക്കെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് കരയാം. നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല, പതുക്കെ എൻ്റെ കൂടെ വന്ന് ആ തമ്പ്രാനൊന്ന് മുഖം കാണിച്ചാൽ മാത്രം മതി, പിന്നെ എവിടെ വേണേലും പൊക്കോ. അതുവരെ നിനക്ക് പശിക്കാതിരിക്കാൻ ദാ ഈ ഒരു പിടി പുല്ലു തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കുനിഞ്ഞ് താഴെ നിന്നും ഒരു പിടി പുല്ലു പറച്ച് ഭഗവാനു നേരെ നീട്ടി. തൻ്റെ ഏത് ഭക്തനും യഥാർത്ഥ ഭക്തിയോടെ എന്തു തന്നാലും അമൃതിന് തുല്യം സ്വീകരിക്കുന്ന ഭഗവാൻ വിഷ്ണു. അദ്ദേഹം തൻ്റെ പതിവ് തെറ്റിച്ചില്ല. അദ്ദേഹം ആ വേടൻ നൽകിയ ഒരു പിടി പുല്ല് ഒരു ചെറു പുഞ്ചിരിയോടെ കടിച്ചു. ഉടനെ അവിടെ കണ്ട ഒരു കാട്ടുവള്ളി കൊണ്ട് വേടൻ മഹാപരാക്രമിയായ അസുരൻ ഹിരണ്യകശുപുവിന് പോലും പ്രാണഭയത്തെ നൽകിയ സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തിയെ ബന്ധിച്ചുകൊണ്ട് മുൻപേ വേടൻ നടന്നു. ലോകത്തെ മുഴുവൻ തൻ്റെ ഉഗ്രകോപത്താൽ അമ്മാനമാടിയ ആളാണോ ആ ഒന്നുമറിയാത്ത വിവരമില്ലാത്ത നിരക്ഷരനായ വേടന്റെ പുറകെ ഒരു മാൻകുട്ടിയെ പോലെ പോകുന്നത് എന്ന് ഓർത്തുപോകും നമ്മൾ. അതാണ് ഭഗവാൻ. സകല ദേവതകളും ഭഗവാന്റെ ഈ പുതിയ ലീല കാണുവാൻ ആകാശത്തിൽ തടിച്ചുകൂടി ശ്വാസമടക്കി പിടിച്ചു നിന്നു. ഒടുവിൽ രണ്ടുപേരും കൂടി പത്മപാദരുടെ അടുത്തെത്തി. വേടൻ വലിയ സന്തോഷത്തോടെയും അതിലേറെ ഉത്സാഹത്തോടെയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തമ്പ്രാ കണ്ണു തുറ, ദേ നാൻ എന്താ കൊണ്ടുവന്നേന്ന് നോക്ക്. തമ്പ്രാ പറഞ്ഞ രൂപമുള്ള തമ്പ്രാന്റെ സിംഹത്തിനെ തന്നെ നോക്ക്, ശരിയല്ലേന്ന് കണ്ണു തുറന്ന് ഒന്ന് ചൊല്ലു തമ്പ്ര. ആദ്യം പത്മപാദർ വേടന്റെ വാക്കുകളെ വില കൊടുത്തില്ല, കണ്ണു തുറന്നുമില്ല. പക്ഷേ ശല്യം സഹിക്കുവയ്യാതായപ്പോൾ അദ്ദേഹം കണ്ണു തുറക്കുക തന്നെ ചെയ്തു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ശരിക്കും അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു. വലിയ നരസിംഹ ഭക്തനാണെന്ന് സ്വയം അഹങ്കരിച്ച തൻ്റെ ചിട്ടയായ എല്ലാ പൂജകൾക്കും തപസ്സിനും മുന്നിൽ പ്രത്യക്ഷനാകാതിരുന്ന തൻ്റെ ഇഷ്ടദേവൻ സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തി യാതൊരു അറിവോ വകതിരിവോ ഇല്ലാത്ത വേടന്റെ കയ്യിലെ വെറും കാട്ടുവള്ളിയിൽ ബന്ധിതനായി അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ നിൽക്കുന്നു.
ചുണ്ടിൻ ലോകത്തെ മുഴുവൻ മയക്കുന്ന തൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെയാണ് ഭഗവാൻ അവിടെ നിന്നത്. ഒരു നിമിഷം പരിഭ്രമം കൊണ്ടും തൻ്റെ അവിവേകം മൂലമുണ്ടായ ലജ്ജ കൊണ്ടും തരിച്ചു നിന്നുപോയ അദ്ദേഹം സ്വബോധം തിരിച്ചു കിട്ടുകയും അഹങ്കാരത്താൽ അഹങ്കാരത്തിൽ നിന്നും പൂർണ്ണ മോചനം നേടുകയും ചെയ്ത് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുവാനായി ഓടിച്ചെന്നപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആദ്യം നിഷ്കാമഭക്തനും പുണ്യാത്മാവുമായ വേടനെ നമസ്കരിച്ച ശേഷം തന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്രകാരം സ്വയം ജ്ഞാനിയെന്ന് ധരിച്ച പാണ്ഡിത്യത്തിൻ്റെ അഹങ്കാരത്തിൽ അന്ധനായിപ്പോയ അദ്ദേഹത്തെ നല്ല മനസ്സിനല്ലാതെ തന്നെ ബന്ധിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും ഇവിടെ നിർത്തുകയാണ്. ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും മറ്റൊരു നല്ല കഥയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.